നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസേരയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുച്ചൂടും തീയിട്ടിട്ട് പോകാം എന്നാണോ ബൈഡൻ കണക്ക് കൂട്ടുന്നത് എന്ന് വ്യക്തമല്ല. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നേർക്ക് നേർ പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രയേലിന് ആക്രമണം നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത അമേരിക്കയോട് കടുത്ത എതിർപ്പിലാണ് ഇപ്പോൾ ഇറാൻ. അതേപോലെ തന്നെയാണ് യുക്രൈനെ സഹായിക്കുന്ന അമേരിക്കയോട് എതിർത്ത് നിൽക്കുകയാണ് റഷ്യ. അങ്ങനെ റഷ്യയും ഇറാനും കൈകോർത്തു, അവർക്കൊപ്പം ഉത്തര കൊറിയയും നിൽക്കുന്നു. വലിയ ഒരു ഭീതിക്ക് നടുവിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ബൈഡന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ലോക നേതാക്കളൊക്കെ. റഷ്യയെ തൊടാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് വല്ലാതെ പൊള്ളി എന്നാണ് ഇറാൻ ഇപ്പോൾ പരിഹാസരൂപേണ പറഞ്ഞിരിക്കുന്നത്. റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെ റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതമായത് അതുകൊണ്ട് തന്നെയാണ്. അമേരിക്ക ഇരന്നു വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പരിഹസിക്കുന്നത്. അമേരിക്കയുടെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ റഷ്യ തുനിഞ്ഞിറങ്ങിയെന്നാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പുടിനെ പുകഴ്ത്തിയടിച്ചുകൊണ്ടുള്ള ചില വാദമുഖങ്ങൾ. ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഇത്തരമൊരു തിരിച്ചടിയിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത്. പുടിൻ ചുമ്മാ പറയുന്നതല്ല, പറയുന്നത് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോൾ ഭയപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ. റഷ്യ പ്രയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പലായിരിക്കുകയാണ്. അനവധി സൈനികർ മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പരമ്പരാഗത വാർഹെഡ് ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തതെന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ റഷ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിഷ്കരിക്കാൻ കഴിയും. അതായത് വ്യത്യസ്ത തരത്തിലുള്ള പരമ്പരാഗത ആയുധങ്ങളും അതല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കാനും പറ്റുന്ന തരത്തിൽ ഇത് പുനഃസ്ഥാപിക്കാനാകും എന്നാണ് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് വളരെ ആശങ്കാജനകമായ കാര്യമാണ് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റഷ്യയുടെ പുതിയ മിസൈലുകളുടെ വികസനം നാറ്റോ രാജ്യങ്ങളിൽ എന്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങണം, ഏതൊക്കെ ആക്രമണ ശേഷികൾ പിന്തുടരണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാമെന്നാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ തിമോത്തി റൈറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ആയുധം റഷ്യൻ മണ്ണിൽ വീണാൽ ആദ്യം പോളണ്ടിലെ അമേരിക്കൻ താവളം ആക്രമിക്കുമെന്നാണ് CIA കരുതുന്നത്. റഷ്യയോടടുത്ത് കിടക്കുന്ന അമേരിക്കൻ പ്രദേശമായ അലാസ്കയും നിലവിൽ റഷ്യയിൽ നിന്നും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത്. ഇന്ന് വരെ ഒരു യുദ്ധത്തിലും പ്രയോഗിക്കാത്ത ആയുധം റഷ്യ പുറത്തെടുത്ത സ്ഥിതിക്ക് ഇനിയും റഷ്യയെ പ്രകോപിപ്പിച്ചാൽ പൊടി പോലും കാണില്ലെന്ന ഭീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ളത്. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് നിലവിൽ അമേരിക്കൻ ചേരി മാറിയിരിക്കുന്നത്. അമേരിക്കൻ നിലപാടിനൊപ്പം നിന്ന് റഷ്യയെ പ്രകോപിപ്പിച്ച ബ്രിട്ടനും റഷ്യൻ പ്രതികാരത്തെ ഭയപ്പെടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക വലിയ രീതിയിൽ പെട്ടതോടെ ഇപ്പോൾ ഇറാൻ ആഘോഷിക്കുകയാണ്. ഇറാനും അവരുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനും വലിയ നാശമാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വരുത്തിവെച്ചത്. അതിന്റെ ഒരു കലിപ്പ് ഇറാൻ ഭരണകൂടത്തിനും ഇറാൻ റവല്യൂഷണറി ഗാർഡിനും അമേരിക്കയോടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വീണുകിട്ടിയിരിക്കുന്ന ഒരു അവസരമായി ഇത് പ്രയോഗിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അമിത ആത്മവിശ്വാസമാണ് നൽകുന്നത്. വേണമെങ്കിൽ കയറി അമേരിക്കയെ അങ്ങ് അടിച്ചോളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇറാനും ഉത്തര കൊറിയയും ഒക്കെ റഷ്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ ചൈനയാകട്ടെ സൈലന്റായി നിന്നുകൊണ്ട് റഷ്യയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുമാണ്. ചൈനയ്ക്കും ആവശ്യം അമേരിക്കയെ തളയ്ക്കുക എന്നതാണല്ലോ. ലോകത്തിന്റെ ആധിപത്യം നേടിയെടുക്കാൻ കുതിക്കുന്ന ചൈനയ്ക്ക് അമേരിക്കയാണ് എന്നും ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി തീർക്കാൻ റഷ്യ തുനിഞ്ഞിറങ്ങിയാൽ, പുടിൻ തുനിഞ്ഞിറങ്ങിയാൽ അത് അത്രയും നല്ലത് എന്ന് കരുതുന്ന ചൈന ഇപ്പോൾ യുദ്ധത്തിന് വെള്ളവും വളവും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ പുടിനോട് പറയുകയാണ് കയറി അങ്ങ് അടിച്ചോളൂ എന്ന്.
എന്നാൽ ബൈഡൻ കാണിച്ച ഈ അതിബുദ്ധിക്ക്, അതായത് യുക്രൈൻ എല്ലാ സഹായവും കൊടുത്ത് റഷ്യയെ അങ്ങ് അടിച്ചോളൂ എന്നുള്ള അതിര് കടന്നു പോയിട്ടുള്ള ബൈഡന്റെ നിലപാടിന് ട്രംപ് ആയിരിക്കും വില നൽകേണ്ടി വരിക. ട്രംപ് ഇതിനെയൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു നയതന്ത്ര ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.